പത്തനംതിട്ടയിൽ സീറ്റ് കിട്ടാത്ത പി സി ജോർജ് ഇടഞ്ഞ കൊമ്പനായി കാടിളക്കുന്നു. മോദിയുടെ വരവും റോഡ് ഷോയും ജനക്കൂട്ടവും ബി ജെ പിക്ക് പുത്തൻ ഉണർവാണ് നൽകിയത്. പാർട്ടിയുടെ താഴെ തട്ട് മുതൽ ഈ ഊർജവും ഉണർവും ദൃശ്യമായിരുന്നു. ഇതിനിടയിലാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക എത്തിയത്. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി കുപ്പായം തുന്നിയിരുന്ന പി സി നിരാശനായി. പി സിക്ക് പകരം അനിൽ ആന്റണിയാണ് പത്തനംതിട്ടയിൽ ഇടം പിടിച്ചത്. ഇതോടെയാണ് പി സി ജോർജ് ഇടഞ്ഞത്. പിന്നെ കണ്ടത് പി സിയുടെ വായ്മൊഴി വഴക്കമായിരുന്നു. വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞു. അതിനിടെയാണ് പി സിക്ക് ശക്തമായ താക്കീതുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എത്തിയിരിക്കുന്നത്. പി സി ജോർജ് ഭാഷയിൽ മിതത്വം പാലിക്കണമെന്നാണ് സുരേന്ദ്രന്റെ മുന്നറിയിപ്പ്. ജോർജിനെതിരെ എന്തുണ്ടാകുമെന്ന് കാത്തിരുന്നു കാണാം. ഭാഷയിൽ മിതത്വം പാലിക്കണമെന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. പാർട്ടി എല്ലാം മനസ്സിലാക്കുന്നു. അനിൽ ആന്റണിയെ അറിയാത്ത ആരും കേരളത്തിലില്ല. മികച്ച സ്ഥാനാർത്ഥിയായ അദ്ദേഹം വിജയിക്കും. പൊതുപ്രവർത്തകർ സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കണം. എന്തെങ്കിലും ഫേസ്ബുക്കിലൂടെ പറയുന്നവർക്കെതിരെ നടപടിയുണ്ടാകും. പി സി ജോർജ് ഇപ്പോൾ വന്നതല്ലേയുള്ളൂ, നടപടിയെടുത്തത് വർഷങ്ങളായി പാർട്ടിയിലുള്ളവർക്ക് നേരെയാണ് എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. അനിൽ ആന്റണിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങളാണ് പി സി ജോർജ് നടത്തിയത്. 10 പേരെ നിർത്തി അനിൽ ആന്റണി ആരാണെന്ന് ചോദിച്ചാൽ ആർക്കും മനസ്സിലാവില്ല. അനിൽ ആന്റണിയെ ജനങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ഗതികേട് തന്നെയാണ്. എ കെ ആന്റണിയുടെ പിന്തുണ പോലും അനിലിനില്ല. പാർട്ടി ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും പിന്തുണയ്ക്കും എന്നിങ്ങനെയായിരുന്നു പി സി ജോർജിന്റെ പരാമർശം. വെള്ളാപ്പള്ളിയെയും പി സി ജോർജ് വിമർശിച്ചിരുന്നു. വെള്ളാപ്പള്ളി ഇത്രയും പ്രായമുള്ള മനുഷ്യനാണ്. ഇന്ന് പറയുന്നത് അദ്ദേഹം നാളെ പറയില്ല, നാളെ പറയുന്നത് നാളത്തെ കഴിഞ്ഞ പറയില്ല. അപ്പോൾ അങ്ങേരെയൊന്നും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മുടെ ഒരു ചേട്ടൻ നമ്മളോട് വൃത്തികേട് എന്തെങ്കിലും ചെയ്താൽ ക്ഷമിച്ചേക്കണം. അല്ലാതെ വെള്ളാപ്പള്ളിയോടൊന്നും മറുപടി പറയാൻ താനില്ലെന്നാണ് പി സി ജോർജ് പറഞ്ഞത്. എൻ ഡി എ സഖ്യകക്ഷിയായ ബി ഡി ജെ എസിനെ ഉന്നമിട്ടാണ് പി സി ജോർജിന്റെ വിമർശനം. പത്തനംതിട്ടയിൽ നിന്ന് തന്നെ വെട്ടിയതിൽ തുഷാർ വെള്ളാപ്പള്ളിക്കും വെള്ളാപ്പള്ളി നടേശിനും പങ്കുണ്ടെന്നാണ് പി സി പരസ്യമായി ആരോപിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും വെള്ളാപ്പള്ളിയും തുഷാറും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടാൻ കാരണമെന്നും പി സി ആരോപിച്ചിരുന്നു. ഇതിനെതിരെ തുഷാർ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയെന്നും വാർത്തകൾ വന്നിരുന്നു. എന്നാൽ പി സിക്കെതിരെ ആർക്കും പരാതി നൽകിയിട്ടില്ലെന്നാണ് തുഷാർ പറഞ്ഞത്. അതിനിടെ പ്രശ്നപരിഹാരത്തിനായി അനിൽ ആന്റണി തന്നെ മുൻകൈയെടുക്കുന്നു. പി സിയെ അനുനയിപ്പിക്കാനാണ് ശ്രമം. ബി ജെ പി നേതൃത്വത്തിന് പി സി ജോർജിനോട് കടുത്ത അതൃപ്തി ഉണ്ടെന്നാണ് വിവരം. എന്നാൽ അനിൽ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി എത്തുന്നതിനെതിരെ മണ്ഡലത്തിൽ ബി ജെ പി പ്രവർത്തകർ കടുത്ത അമർഷത്തിലാണ്. അനിലിനെ സ്ഥാനാർത്ഥിയാക്കിയത് പിതൃശൂന്യ നടപടിയാണെന്ന് പറഞ്ഞ ബി ജെ പി ജില്ലാ നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പി സിക്ക് അനുകൂലമായ നിലപാടാണ് പ്രാദേശിക ബി ജെ പി നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. ബി ജെ പി നേതൃത്വത്തിന് ഇത് തലവേദന ഉയർത്തുന്നുണ്ട്.